ഒരിക്കലും നടപ്പാകില്ലെന്ന് പറഞ്ഞ കേന്ദ്രം പിൻവാങ്ങിയ പദ്ധതിയാണ് കൊച്ചി മംഗളൂരു ഗെയിൽ പൈപ്പ് ലൈൻ. അതിന്റെ പ്രവർത്തനം ഞങ്ങളുടെ വീടിനോട് എത്തി. പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി ദേശീയ മണ്ണൊക്കെ നീക്കിയിട്ടതാണ്. ഈ വെള്ളം കാണുന്നതിന്റെ അടിയില് ഗ്യാസ് പൈപ്പ് ഉണ്ട്. റോഡ് പൊട്ടിക്കാണ്ട് തന്നെ ഒരു കുഞ്ഞു ഹോൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടെയാണ് പൈപ്പ് അപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കുന്നത്. ജനസാന്ദ്രതയേറിയയിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലായിരുന്നു ഏറ്റവും വലിയ ബില്ല്. പണ്ട് പാടായിരുന്നു, പണ്ടന്നെ സ്ഥലം വാങ്ങിണ്ടായി ഏറ്റെടുത്തിണ്ടായി. പിന്നെ വീടുകളൊക്കെ വന്നു തുടങ്ങി, ഇപ്പോഴാണ് വന്നു തുടങ്ങി. അപ്പുറത്തെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ്. ഇത് ഞങ്ങളുടെ വീടിന്റെയും സേമയ ഡിസ്കളിലെയും നേരെയുള്ള റോഡാണ്. ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വാൽവ് കൺട്രോൾ യൂണിറ്റ്. അവിടെ കുറെ പണികൾ നടക്കുന്നുണ്ട്, ചിലതൊക്കെ കാണിച്ചല. വലിയ ട്രക്കുകൾ ആ യൂണിറ്റിക്ക് വേണ്ട സാധനങങ്ങളൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെയാണ് പോണത്. ഇതേ ബാക്കിലൊരു ചേട്ടൻ കമ്പ് പോണ്ട്, കമ്പൊക്കെ മാറ്റി സ്പീഡില് പോകുമ്പോഴത്തേക്കേ പോകണുള്ളൂ. ഇത് നേരത്തേക്കാളും വേറെ വലുതാണ് കേട്ടോ. ഭൂമി കുഴിച്ചിടാനാന്ന് തോന്നുന്നു. അയ്യോ, ഭൂമി ട്രാക്ക് ഒലിയാണ് കേട്ടോ. എന്നിട്ട് പറയാ ആ ജെ സി ബി ഞാൻ പറഞ്ഞ പേര് പോവാണ്. ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിക്ക് ഭൂമിയുടെ അടിയിൽ കൂടെ പൈപ്പ് വലിച്ചെടുക്കുകയാണ്. പൈപ്പ് ലൈനിന്റെ തുമ്പ് മറുവശത്ത് എത്തിയിട്ടുണ്ട്, വലിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. വെള്ളം വരുന്നു, എളുപ്പല്ല. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഗെയിൽ പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. ഗെയിൽ പദ്ധതിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടറായ ഇ എസ് രംഗനാഥൻ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. ശ്രീ രംഗനാഥൻ, ഇപ്പോ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഇത്ര ബഹസായ പദ്ധതി, ഇത് ജനങ്ങൾക്ക് എങ്ങനെ വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു കൊടുക്കാം, എന്താണ് ഗെയിൽ? ഈ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് 450 കിലോമീറ്റർ പൈപ്പ് ലൈൻ ആണ്. ഇവിടെ എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്ന് കാസർഗോഡ് വരെ, കാസർഗോഡും കഴിഞ്ഞ് മംഗലാപുരം വരെ കേരളത്തിലെ 7 ജില്ലകളിൽ കൂടെ കടന്നു പോകുന്ന ഈ പൈപ്പ് ലൈൻ ഗ്യാസ് ഈ 7 ജില്ലകളിലും എത്തിക്കാനുള്ള ഏർപ്പാടുണ്ട്.